ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു, പക്ഷെ ഞങ്ങള് അധികം സുഖത്തിലല്ല ഗൈസ്. നിങ്ങൾ തമ്മിൽ ഭയങ്കര സങ്കടത്തിൽ ഇരിക്കാണ്. ഒരു അഞ്ചാറ് ദിവസമായിട്ട് വീഡിയോസോ ഷോർട്സോ ഒന്നും അപ്ലോഡ് ചെയ്യണില്ല. ഫോണ് മിസ്സായി ഗൈസ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് തിങ്കളാഴ്ച നമ്മള് ഫാമിലിയൊക്കെ നൽകാണ്ട് ബീച്ചിൽ പോയിരുന്നു. വെറുതെ ഒന്ന് എൻജോയ് ചെയ്യാനി പോയതാണ്. അപ്പോ നമ്മള് അങ്ങനെ വൈകുന്നേരമൊക്കെ നേരം ആയപ്പോ ഒരു എന്താ പറയാ തത്തമ്മ ചീട്ടൊക്കെ എടുക്കുമല്ലോ, അങ്ങനത്തെ ഒക്കെ കാര്യം കണ്ട. അപ്പൊ ബിന്ദി അങ്ങോട്ട് പറഞ്ഞു, ബിന്ദി ഇമ്മ കണ്ടുപോയി. ഞങ്ങൾക്ക് ഇങ്ങനെ നോക്കി ഇരിക്കുന്നു, അതില് ബാബു ഫോണും കളിച്ചിരിക്കണ്ടായിരുന്നു. അതിൽ ഞങ്ങളും വിളിച്ച് ബാബുവിനെ വിളിച്ചു പോയി. ബാബു ആ വെറുതെ രസത്തിലെന്ന് കണ്ടു പോരാതെ പറഞ്ഞ് എന്റെ കൈ ഫോൺ തന്നിരുന്നു. ഞാൻ ഒരു കവറുണ്ടായിരുന്നു എന്റെ കയ്യില്. അപ്പൊ ആ പോണ ഇടയില് ഞാൻ എന്റെ കൈ കവർക്കും ഇട്ടതായിരുന്നു. പക്ഷെ എന്താന്നറിയില്ല, ആ ഒരു സ്പോട്ടില് ഞങ്ങള് എന്താ എനിക്ക് അറിയില്ല, ഇപ്പോഴും ആ ഫോൺ അങ്ങോട്ട് പിന്നെ കയ്യോട്ടക്കാരൻ പറഞ്ഞാണ് ഞങ്ങൾക്ക് ഭയങ്കര ഈ ഒരു കൊല്ലം ഞങ്ങൾക്ക് വെച്ചിട്ട് വെച്ചിട്ട് കേറ്റാന്നൊക്കെയാണ് മുട്ടാള് പറഞ്ഞിരുന്നത്. അതിൽ പറഞ്ഞ കൊറേ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര ആ ഒരു ദിവസം മുതല് ഭയങ്കര സാഡാണ്. വീഡിയോസ് ഇടാൻ പറ്റണില്ല, ഞങ്ങൾക്ക് അപ്ഡേഷൻസ് നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയണില്ല. മൈക്കും പോയിട്ടുണ്ട്, സൗണ്ട് ക്ലിയർ വേറെ ഫോണിലാണ്. ഇതിപ്പോ എടുക്കണേന്റെ അനിയന്റെ ഫോണിലാണ്. ഇത് ക്ലിയർ ഉണ്ടോന്ന് അറിയില്ല, വോയിസ് ചിലപ്പോ കേട്ടു തന്നെ വരൂല. അപ്പൊ എന്തായാലും ഇനി കുറച്ച് ദിവസത്തിന് വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല. ഇൻഷാല്ലാ ഫോണ് വാങ്ങണം, വാങ്ങാതിരിക്കാൻ പറ്റൂലല്ലോ. നമ്മളുടെ ഫീൽഡ് ഇതായി പോയില്ലേ, മറ്റേ എല്ലാരും പറഞ്ഞ മൈഡി അരി ഇതായി പോയി. അപ്പൊ എന്തായാലും നമുക്കൊരു ഫോണൊക്കെ വാങ്ങണമെന്ന് താല്പര്യമുണ്ട്. അങ്ങനെ ഞങ്ങള് അല്ല ബാബു, ഞങ്ങള് അന്ന് തന്നെ കേസൊക്കെ കൊടുത്തായിരുന്നു പോലീസ് സ്റ്റേഷനിൽ. കൊറേ പേര് നമ്മള് മനസ്സിലാക്കിയിട്ട് അതിലൊരു സന്തോഷമുണ്ട്. അതിലും ബാബു നമുക്ക് സന്തോഷമുണ്ട്. നമ്മള് ആ ഒരു കാര്യത്തിൽ എല്ലാരും തിരിച്ചറിയുന്നുണ്ട്. ഇപ്പൊ നമ്മളെ തിരിച്ചറിയണന്നുണ്ട് എന്നുള്ളൊരു ഹാപ്പിനെസ് ഉണ്ട്. കൊറേ പേര് സബ്സ്ക്രൈബേഴ്സ് വന്നങ്ങാണ്ട് പറഞ്ഞു എന്താ സംഭവം. നമ്മളെ എന്താ പറയാ ഒരു നല്ല സപ്പോർട്ട് ചെയ്തു. അവിടുത്തെ കടക്കാരാണെങ്കിലും അത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തണ വരെ എന്താണ് ഫോൺ ഓണായിരുന്നു. ഒരേ അത് ഓണായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കോളൊക്കെ ചെന്നിരുന്നു. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലാണ് കൊടുത്തു. പിന്നെ ഒരു സൈബർ ആ ഒരു ഭാഗത്തേക്ക് അപ്പോഴത്തേക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയി. ടൗൺ സ്റ്റേഷനിൽ നമ്മൾ വരെ എടുത്ത് കോഴിക്കോട് രാത്രി ഒരു എത്ര ടൈമായി ഉണ്ടാവും ബാബു? എന്തായാലും അതിലൊരു 10 മണി 11 മണി ആയിക്കണേ. എന്തായാലും വീട്ടിലെത്തിയിട്ട് 2 മണി ആയിക്കണേ. അന്ന് ആകെ സങ്കടം എന്ന് പറഞ്ഞ തീർത്താ തീരാത്ത സങ്കടം. വീഡിയോ ഇടണ, ഇങ്ങനെങ്കിലും ഒരു വീഡിയോ ഇടാൻ ഞാൻ നിങ്ങൾക്ക് വിചാരിക്കും. എന്താ ഇവിടുന്ന് വീഡിയോ ഒന്നും ഇല്ലെന്ന് വിചാരിക്കും. അപ്പൊ ആ ഒരു ടെൻഷനും ഒക്കെപ്പാടി വെച്ച് ഇങ്ങനെ ആകെ സീനായി നിൽക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും ഗൈസ്, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാത്തത്. നിങ്ങള് എന്താ പറയാ ഇനി സപ്പോർട്ട് ചെയ്യാ. എനിക്കറിയില്ല ഇനി എങ്ങനെയാണോ വീഡിയോസ് ഒക്കെ ഇടാന്ന്. ഫോൺ വാങ്ങണം, നോക്കട്ടെ. സപ്പോർട്ട് ചെയ്യാ. പിന്നെ കൊറേ പേര് നമ്മള് ബീച്ചിൽ നിന്നൊക്കെ കണ്ടുകാണ്ട് കൊറേ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്ത് വന്നുകാണ്ട് എന്താ പറയാ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സങ്കടമല്ലേ. അപ്പൊ ആ കാര്യത്തിലൊക്കെ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഫോണ് പോയി അതിന്റെ ഒരു സങ്കടപ്പെട്ടാ തീരാതെ നിക്കാണ്. അത് മാത്രല്ല, നമ്മള് വീഡിയോ എടുത്തോണ്ട് നിക്കായിരുന്നു. അന്ന് ആ ഒരു ബീച്ചിൽ പോയ ഫുള്ള് വീഡിയോ ഉണ്ടായിരുന്നു. അത് കൊറേ പ്രൊമോഷൻ വീഡിയോസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു ഒക്കെ പോയി. ആ ഫോണായിരുന്നു സത്യം പറയാ നമ്മളെ ഒരു എന്താ പറയാ യൂട്യൂബ് ഞങ്ങളുടെ ലൈഫ് അതായിരുന്നു. എന്തായാലും അത് പോയി ഗൈസ്. അതുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്തത്. പിന്നെ എന്താ പറയാ ഒന്നും പറയാൻ കിട്ടണില്ല കേട്ടോ. ഒന്നാമത് അതാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുമെന്ന് വിചാരിച്ചതല്ല. പിന്നെ എന്തായാലും ഇനിയും വീഡിയോ ഇല്ല ഉണ്ടാവൂല, അപ്ലോഡ് ചെയ്യലുണ്ടാവൂല. ഫോൺ ഇനി വാങ്ങിച്ചിട്ടൊക്കെ വേണം. നമ്മളിപ്പോ എന്റെ ഫോൺ ഉണ്ട്. നിങ്ങളെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക. എന്നാലേ നമുക്ക് ഇതിൽ നിന്നൊരു മോചനം. എല്ലാത്തിനും ഒരു മോചനം ഇല്ലേ. എന്തായാലും നമുക്ക് എന്തായാലും ഇവിടെ വെച്ചിട്ടൊന്നും ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യൂലല്ല ബാബു. നമ്മൾ ഇനിയും ഇതിനെക്കാട്ടി സ്ട്രോങ് ആയിട്ട് ഇൻഷാല്ലാ വരുന്നതേ കാരണം. അപ്പൊ എന്താ എന്താ അപ്പൊ ഗൈസ് എന്തായാലും ഇതായിരുന്നു റീസൺ. നമ്മൾ വീഡിയോ ഇടാത്തതിന്റെ റീസൺ ഇതായിരുന്നു. അപ്പൊ എന്തായാലും ഇൻസ്റ്റയിലായാലും ഇപ്പൊ കൂടുതൽ അപ്ഡേറ്റ് അല്ല ഞങ്ങൾ രണ്ടാളും. ഒന്നുമില്ല, എനിക്ക് ഇൻസ്റ്റയിലായാലും കയറാൻ തോന്നണില്ല. ഒന്നുമില്ല, ഞാൻ 24 മണിക്കൂർ ആയി തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഫോൺ ഇല്ലാത്തോണ്ട് ഒന്നും
ഒന്നും കേറിനില്ല. പിന്നെ അത് മാത്രല്ല, ബാബുവിന്റെ ഫോൺ കൊറേ എന്താ പറയാ ഫോൺ നമ്പറും കാര്യങ്ങൾ അങ്ങനൊക്കെ ഉണ്ടായി, ഒക്കെ പോയി എന്ന് പറഞ്ഞാൽ ഒക്കെ പോയി. അതാണ് എന്തായാലും. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് റീസൺസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതേമാതിരി നമ്മള് വീഡിയോസ് ഇട്ട വീഡിയോസ് നിങ്ങൾ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും വഴുകാതെ നമ്മളെ വീഡിയോസ് ഇനിയും വരുന്നതായി കാരണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാറ്റ.